ക്ഷേത്രത്തിലേക്ക് ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പൂക്കൾ ഒരുക്കണം, 10-12 തരം പൂക്കൾ വേണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, ഭഗവാന്റെ പൂജ ചെയ്യാൻ. അപ്പോഴും ഉണ്ണി ഉണ്ട് അടുത്ത്. ഉണ്ണി എന്താ പറയുക, എന്താ ചെയ്യാന്ന് നമുക്ക് മുന്നേ ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്താ വായി എന്ന് വരാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോഴാ ഉണ്ണി ചോദിച്ചു, ഞാൻ പണ്ട് വലിയവര് പറയണ കേട്ടിട്ടുണ്ട്, പ്രായമായവരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്, ഭഗവാനെ തുളസി ഇല തന്നെ ധാരാളമാണ്, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും സന്തുഷ്ടനാവും. സാധാരണക്കാർ അത് കൊടുക്കുമ്പോൾ തന്നെ ഭഗവാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇപ്പോഴ് സ്വാമിയാരെ പോലെ പരമഭട്ടാരകനായിട്ടുള്ള ഒരാള് 10-12 തരം പൂക്കളുടെ ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴെ തന്നെ അമ്മയ്ക്ക് ദേഷ്യം വന്നു, മേലാൻ ഇങ്ങനെയുള്ള വർത്തമാനം പറയരുത് തുടങ്ങി. ഛീ, ഇങ്ങനെയുള്ള വർത്തമാനം പറയരുത്, അദ്ദേഹത്തെ പോലെ മഹാനെ, അദ്ദേഹത്തെ പോലെ മഹാത്മാവിനെ ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കരുത്, നല്ല കാര്യമല്ല എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു ശരി, ഏതായാലും പൂക്കള് ശേഖരിക്കാമെന്ന്. അങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് പൂക്കളൊക്കെ എപ്പോഴും ശേഖരിച്ച് വെക്കും. സ്വാമിയാർ വരേണ്ട ദിവസം പൂക്കളൊക്കെ ശേഖരിച്ചു വെച്ചു, അദ്ദേഹത്തിൻ്റെ കാല് കഴിക്കാനുള്ള വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചു, ഒക്കെ കൃത്യമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നത്, സ്വാമിയാർ അതേ ദിവസം തന്നെ ചെമ്മങ്ങാട്ട് മലയിൽ ഒരു ഭിക്ഷ സ്വീകരിക്കാൻ തയ്യാറായി. കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ മലയിലെ ഭട്ടേരിപ്പാട്. സ്വാമിയാർ വിചാരിച്ചു, ഗുരുവരമ്മയുടെ ഇല്ലത്ത് പോകുന്നതിന് മുന്നേ ആരക്കണം ചെമ്മങ്ങാട്ട് പോയിട്ട് തൻ്റെ സതീർത്ഥ്യനെ കാണണം. മാത്രമല്ല